വെൽക്കം ടു ആദീസ് വേൾഡ്. ആദീസ് വേൾഡ് ഇതാ നോക്കൂ, ഇന്ന് നല്ല മാമ്പഴമുണ്ട്. എൻ്റെ മോൻ പാടും, മാമ്പഴം മുണ്ടേ ചുണ്ടത്ത്, മാണിക്കം മുണ്ടേ ചുണ്ടത്ത്. എനിക്ക് മാങ്ങ കാണുമ്പോൾ എപ്പോഴും എൻ്റെ മോൻ്റെ പാട്ടാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇന്നിവിടെ മാമ്പഴം ഉണ്ട്, പാലുണ്ട്, പഞ്ചസാരയുണ്ട്, നെയ്യുണ്ട്. വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. പാലും ഉണ്ട്, പഞ്ചസാരയും നെയ്യും ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കിട്ടാവുന്ന സാധനമാണ് പാലും പഞ്ചസാരയും നെയ്യും, പിന്നെ മാമ്പഴം. അതൊക്കെ നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നമ്മൾ എപ്പോഴും മാമ്പഴം വാങ്ങി വയ്ക്കലുണ്ടതാ. ഈസി ആയിട്ടൊരു പായസം പറഞ്ഞു തരട്ടെ. ഇത്ര ഐറ്റം മാത്രമുള്ളൂ, നാല് കൂട്ട സാധനം. കുറച്ച് പാലുണ്ട്, ഫുൾ ക്രീമിൻ്റെ 6 ലിറ്റർ പാലുണ്ട്, ഒരു 2 മാമ്പഴം ഉണ്ട്, 1 കപ്പ് പഞ്ചസാരയുണ്ട്, ഇതാ നെയ്യുണ്ട്, പിന്നെ കുറച്ച് ഏലക്ക, തപ്പിയ കുറച്ച് ഏലക്കയും കിട്ടും. കുറച്ച് ഏലക്കയും കൂടി ഇട്ടേക്കാം അല്ലേ. ഒരു ചെറിയ പായസമാണ്, നോക്കാം എങ്ങനെയാണെന്ന്. അതിനുവേണ്ടി 2 മാങ്ങയുണ്ട്. ഞാൻ ഈ മാങ്ങയൊന്ന് മുറിച്ച് മിക്സിയിലിട്ട് പൾപ്പാക്കി എടുക്കാൻ പോവാണ്. ഈ 2 മാങ്ങയൊന്ന് മുറിച്ചിട്ട് മിക്സിയിലിട്ട് പൾപ്പാക്കി എടുക്കാം. നോക്കിയാലോ. അപ്പം നമ്മുടെ മാങ്ങ ഞാനുള്ളതാ ജാർ, മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടതാ, ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, 2 പീസ് മാങ്ങ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പായസം വാങ്ങാൻ നേരത്തെ, ഇവിടെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നുമല്ല, മാങ്ങ തന്നെ വാട്ടിയിടുന്ന ലാസ്റ്റ്. അതിനുവേണ്ടി ഞാൻ 2 പീസ് മാങ്ങ അതിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 1.5 മാങ്ങ ഞാനിവിടെ താണ്ടേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സാധാരണ ഏലക്ക പൊടിച്ചിട്ടല്ലേ ഇടുക, ഇതിലേക്ക് ഞാനിടുക ഒരു 3-4 ഏലക്ക. ഇതാ ഇതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. ഒരു പഞ്ചസാര, 2-3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതാ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൾപ്പ് പരുവത്തിലാക്കി ഒന്ന് അടിച്ചെടുക്കാം. ആ സമയത്ത് വെള്ളം വേണമെന്ന് വെച്ചാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് പൾപ്പാക്കി കൊണ്ടുവരാമേ. ഞാനിവിടെ വെള്ളം തൊടാണ്ടാട്ടോ ഞാൻ പൾപ്പാക്കി വെച്ചിരിക്കുന്നത് മാങ്ങേനെ. ഇനി ഒരു ചെറിയ ഉരുളി, ഇതാ ഞാൻ ഗ്യാസിലേക്ക് ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതാ കുറച്ച് നെയ്യ്, ഒരു 3 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നെയ്യ് ചൂടാവാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഉടൻ തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാംഗോ പൾപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ മാംഗോയുടെ പൾപ്പ്, നമ്മളിതാ ഏലക്കയും പഞ്ചസാരയും മാംഗോയോട് ചേർത്തത് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഒന്ന് ഇങ്ങനെ ഇളക്കണം, ഒരു 5 മിനിറ്റോളം മതിയാവും. അതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി പ്രത്യേകിച്ച് പരുവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ നെയ്യും ഇതോട്ടൊന്ന് ചേരണം, അത്രയേ ഉള്ളൂ. ആ വിട്ടുള്ള നെയ്യ് ഈ നമ്മുടെ മാങ്ങയിലേക്കൊന്ന് ചേർന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ, പക്ഷെ നിറം കുറവാണ്. ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ നല്ല മധുരമുണ്ട്, പാകിസ്ഥാൻ മാങ്ങയാണ്. പക്ഷെ ഇതിന് നിറമില്ല, നല്ല മധുരമുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് പാല്, വളരെ കുറച്ച് പാല്, മൊത്തത്തിൽ ഞാൻ 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാൻ പോവാണ്. നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ മാത്രമേ പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒക്കെ അടിക്ക് ചേർത്ത് വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം കേട്ടോ. വളരെ ഈസിയാണ്, നല്ല അടിപൊളി പായസമാണ്, നല്ല മധുരമാണ് പായസത്തിന്, നല്ല എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ് പായസം. തന്നെ മധുരം ഉണ്ടാവില്ലേ എന്നാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചത്. ഞാനൊക്കെ നിങ്ങളോട് എന്താ പറയുക എന്ന് ആലോചിച്ച് നിൽക്കുക. സാധാരണ നമ്മൾ ഒറ്റയ്ക്കൊക്കെ കുക്ക് ചെയ്യാം, കുക്ക് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ വർത്തമാനം പറയുന്നത് വളരെ കുറവാണ്. അല്ലാത്തപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയും, കുക്ക് ചെയ്യുമ്പോൾ വർത്തമാനം പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുക്ക് ചെയ്യണം, ചിലപ്പോൾ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ വർത്തമാനം പറയാനായിട്ട് കുക്ക് ചെയ്യുമ്പോൾ. ആ അതെ, പാലിങ്ങനെ പിന്നെയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പാലിവിടെ ചേർത്ത് കൊടുത്തു, തീ ഒന്ന് സിമ്മിലാക്കണം. ആക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പാല്, കുറച്ചുകൂടെ പാല് ചേർക്കാം. കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്തു. ഉടൻ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം, കുറച്ച് വെള്ളം കൂടെ ചേർത്തു. ഓക്കെ, കാരണം നമ്മൾ വെള്ളം ചേർത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് പഞ്ചസാര ഇടാനുള്ള സമയം, മധുരമുള്ള ഓൾറെഡി മധുരമുള്ള മാങ്ങയാണ്. ഇപ്പം മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലോ, അപ്പോൾ നമുക്ക് എല്ലാത്തരം മാങ്ങയൊന്നും ഇങ്ങനെ കിട്ടില്ല ഇവിടെ. ഞാൻ ഇന്ന് പോയപ്പോൾ എനിക്ക് ഈ മാങ്ങയാണ് കിട്ടിയത്. പക്ഷെ നല്ല മധുരം ഉണ്ടാവും. ഞാൻ എടുത്തതാ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുക്കാം. വേണം മധുരം നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർക്കാൻ മതി കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച്, നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച്
നല്ലപോലെ ഞാൻ യോജിപ്പിച്ചു. നമ്മുടെ ബാക്കിയുള്ള പാല്, 1 ലിറ്റർ പാലിൻ്റെ ബാക്കിയുള്ള പാലും കൂടെ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നു. കുറേശ്ശെ കുറേശ്ശെ ബാക്കി. അപ്പം ഞാൻ 1/2 ലിറ്റർ പാല് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. നല്ലപോലെ ഇളക്കി, നല്ലപോലെ ഇളക്കണം. ഒന്ന് ചെറുതായിട്ടുള്ളൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക്. ആ പായസം ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ. ഈ ഗ്യാപ്പിന് ഞാൻ ഈ മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റാം. ചെറുതായിട്ടോ, വളരെ ചെറുതായിട്ട് ഈ മാങ്ങ. നമുക്കിത് നെയ്യിൽ വാട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് താളിച്ചെടുക്കും. ചെറുതായിട്ട് മാങ്ങ, നിങ്ങൾക്ക് അധികം മാങ്ങ ഉണ്ടെങ്കിൽ അധികം എടുത്തു, എനിക്ക് ആകെ 2 മാങ്ങ കിട്ടിയുള്ളൂ. അതാണ് ഞാൻ കുറച്ചെടുത്തത്. നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ പായസം എന്താ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. നല്ല ഇതാ നോക്ക്, നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇതിപ്പോൾ വെളുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. കാരണം ഈ പായസം, മാമ്പഴ പായസത്തിൻ്റെ കളറ് മാമ്പഴത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കണ. മായക്ക് നല്ല നിറം ഉണ്ടാച്ചാൽ നിറം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറം വേണമെങ്കിൽ കളർ പൊടി ആഡ് ചെയ്യാം. ഞാൻ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കളറൊന്നും ഞാൻ ആഡ് ചെയ്യാത്തത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലപോലെ തിളച്ചു, അതാ നന്നായി വന്നിട്ടുണ്ട്. നല്ല മണം മാമ്പഴവും ഏലക്കയും നെയ്യും പഞ്ചസാരയും പാലും ഒക്കെ പടച്ചേർന്ന് നല്ല മണം വന്നിട്ടുണ്ട്. വളരെ ഈസി അല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി പായസമാണ്. ഇതാ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് താളിക്കാം. അതായത് നെയ്യ് താളിക്കണം ഇതിനകത്ത്. അതിന് വേണ്ടി ഇനി ഒന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവാനായിട്ട്. അതിലേക്ക് കുറച്ച് നെയ്യ്, നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ ആദ്യമേ കുറച്ച് നെയ്യാ ചേർത്തത്. ഇപ്പോഴും ഇതാ കുറച്ച് നെയ്യാ ചേർക്കണം. ഏകദേശം 100 ഗ്രാമോളം നെയ്യ് ചേർത്തിട്ടുണ്ടാവും. ഇതാ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ മാങ്ങ പീസസ്, മാംഗോ പീസസ്. ഇതാ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കി, നല്ല മധുരമുണ്ട്. നിറയില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇത് ഇങ്ങോട്ട് തട്ടിടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യിലിട്ട് ഈ മാങ്ങയൊന്ന് നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. പീസായിട്ട് തന്നെ കിട്ടണം. ഒരുപാടങ്ങ് വാടിപ്പോവാനും പാടില്ല. എന്നാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടകം വേണം. നമ്മളിവിടെ അണ്ടിപ്പൊരി ഇടുന്നില്ല, മുന്തിരി ഇടുന്നില്ല, അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. കേട്ടോ, മാങ്ങ തന്നെയാണ് നമ്മളൊന്ന് താളിച്ചിരുന്നത്. നന്നായിട്ടൊന്ന് വെല്ലേക്കണം. അമർത്താൻ മറക്കരുത്. ഇതേപോലത്തെ ഡിഷസ് ഇനി ഞാൻ കൊണ്ടുവരുന്ന ആരെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഈ ഓണക്കാലത്ത് നിങ്ങൾ 2 പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ പാലട പ്രഥമനോ സേമിയയോ എന്ത് വെള്ളം വെച്ചോ, ഒരെ നിങ്ങൾക്ക് മാമ്പഴ പായസം വെക്കാമല്ലോ. ഈസി ആയിട്ട് വെക്കാം, പെട്ടെന്ന് വെക്കാം. അപ്പോൾ ഓണത്തിന് ഇനി ആദ്യസ് വേൾഡിൽ നിന്ന് പായസം ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്ന് പറയണ്ട. ഇതാ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കണം ഓണത്തിന്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മാങ്ങ, പഴുത്ത മാങ്ങയും നെയ്യും കൂടെ ചേരുമുണ്ടാവണം. ആ ഒരു ഫീലിംഗ് കൂടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല നല്ലൊരു വെറൈറ്റി പായസമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കണമെങ്കിൽ മാങ്ങയുടെ കൂടെ തേങ്ങാക്കൊത്തും കൂടി ഇടണം വെച്ചാൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റുകളും മാറ്റാം. അപ്പോൾ നമ്മുടെ സ്റ്റൈലായി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മളുടെ മാമ്പഴ പായസം തയ്യാറാക്കി വെച്ചതിലേക്ക് ഞാൻ ഒന്നൊഴിക്കാൻ പോവാണ്. നമ്മുടെ ക്യാമറ എടുക്കുന്ന റമീസുണ്ട്. റമീസ ഒന്ന് നീക്കി പിടിച്ചോ. ഇതിപ്പോൾ പൊട്ടി തെറുക്കി എല്ലാം കൂടെ അവിടോട്ട് ഒഴിക്കുമ്പോൾ വെറുതെ ക്യാമറയിൽ ഇരുത്തണ്ട. അതാ അതാ എല്ലാം ഞാൻ ഒഴിക്കാം കേട്ടോ. യെസ് നമ്മുടെ ഈസി മാമ്പഴ പായസം എന്താ മണമെന്നറിയോ, റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മാമ്പഴ പായസം ഞാൻ ഇളക്കി ഇളക്കി കാണിച്ചതാണ്. നല്ല നമ്മുടെ മാമ്പഴ പായസം. ഇടയ്ക്ക് കടിക്കാനായിട്ട് കുറച്ച് മാമ്പഴവും കിട്ടും. നമ്മളതുകൊണ്ടാണ് നമ്മൾ നെയ്യിലിങ്ങനെ മൂപ്പിച്ചിടുന്നത്. മറ്റുള്ള മൗന്തിരിയുടെയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാണ്. കുടി ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റത്ത, ഇലയിലൊഴിച്ചാൽ ഓടിപ്പോവും, ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റാത്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട്. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുമായിട്ട് ആദ്യസ് വേൾഡിലൂടെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.